ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുക. എന്റെ പൊന്ന് പെമ്പറന്നവരെ ആകപ്പാടെയുള്ള ഒരു ആദ്യ രാത്രിയാണ്, ഇരുത്തി നശിപ്പിക്കാതെ ഒന്ന് വേഗം വാ. ഒന്ന് പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. പ്രേമത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നേരത്തെ കണ്ടറിഞ്ഞ് അടുത്തുപോയ വിവാഹമെങ്കിൽ അബദ്ധമാണ്. ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വരവ് കണ്ടില്ലേ, ചായക്കടയിൽ പിള്ളേർ ചായയായിട്ട് വരുന്ന പോലെ, ഒരു മയൊക്കെ വേണ്ടേ? ഒന്ന് നോക്കി, ഒന്ന് നാണിച്ച്, ചിരിച്ച്, ആ നടത്തത്തിൽ വരെ ഒരു മറ്റവൻ ഉണ്ടെങ്കിലേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. ഏ, നീ ഇവിടെ ഇരിക്ക്, ഞാൻ കാണിച്ചു. ആ, അതില്ലേ, ശരി. ഭർത്താവ്, ഭാര്യ. അമ്മായിയമ്മ എന്നെ ഇങ്ങോട്ട് തള്ളിവിടും. ഏ, ഇങ്ങനെ വേണം പ്രഥമ രാത്രി മനസ്സിലായി? അങ്ങനെ അങ്ങ് പോയാലോ. ഇനി പ്രഥമ രാത്രി നാളെ, അതായത് രണ്ടാം രാത്രി. ആ ആദ്യ രാത്രിയിൽ ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? അതല്ല, ഈ ഡ്രോ തുറന്ന് നോക്ക്, നോക്ക്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. എയർപോർട്ടിൽ പോകുന്നു, പാർട്ട്ണർ പിക്കപ്പ് ചെയ്ത് ഹോട്ടലിലാക്കുന്നു, വുഡ്ലാൻഡ്സിൽ പോകുന്നു, മസാല ദോശ വാങ്ങുന്നു. എടാ ഭാര്യ, താനെന്തായി മോഹം വെറുപ്പിച്ച് നിൽക്കുന്നേ? ഓ, അത് ശരി, കുട്ടികൾ ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. കല്യാണം കഴിഞ്ഞ് മൂന്നാം മാസം വയറുമൊക്കെ വീർപ്പിച്ച് എനിക്ക് വയറും തള്ളിപ്പിടിച്ചപ്പോ നടപ്പ് കാണുമ്പോഴേ കളിയാ. അതൊക്കെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞായാലേ ഒരു രസമുള്ളൂ. ഞാൻ ഏറ്റുന്നേ. നിന്നോടുള്ള അസൂയ ഉണ്ടാ. ദൈവം പോലൊരു ഭർത്താവ്, സ്വർഗം പോലുള്ള ഒരു വീട്, സ്വന്തമെന്ന് പറയാൻ ഒരു ജോലി, പിന്നെ പോസ് കാണിച്ചാലുണ്ടല്ലോ. പോടി എങ്കിലും ഉമ്മ വെപ്പിക്കാൻ വേറെ ഒന്നും കണ്ടില്ലല്ലേ. Thank you.
പ്രശ്നമില്ല. എടാ ഗോപാല, ഇതെല്ലാം എടുത്ത് വാനിലേക്ക് പോയി.